and welcome to Vedantu Malayalam channel. Ellavarkum Vedantu Malayalam channel like swagatham. Yes, appam innatha session enu parayunnathu nammude plus one result vannu. Korchu perkokka vishamam undakiyittundu, vicharicha result onnum kittittilla, satisfied alla. Njan korchoda nannayittu ezhuthirunnu, enikku mark krithyamayittu varathathaanu ennu thonnunnavare theerchayayittum ee oru session kaana, kaaranam ningalkku revaluation kodukkanulla option undu. So aa revaluation engane kodukkam, endakkeyanu adinte cheyyanda kaaryangal, idokkeyanu nammal innatha session il parayan povunnathu. So ningalude friends aarengilo വിചാരിച്ച മാർക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന സ്റ്റുഡൻസിന് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ പ്ലസ് ടു ക്ലാസ്സസ് അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ക്ലാസ്സസ് ഇൻഫിനിറ്റി ബാച്ചും അതുപോലെ ലിമിറ്റ്ലെസ് ബാച്ചും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു സ്റ്റുഡൻസ്. അതൊക്കെ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. സോ യെസ്, നമ്മൾ പറയാൻ പോകുന്നത് റിവാലുവേഷന് നമുക്ക് എത്രത്തോളം പേപ്പേഴ്സ്, എത്ര ആൻസർ ഷീറ്റ്. എനിക്ക് ഫിസിക്സും പ്രശ്നമാണ്, കെമിസ്ട്രിയും പ്രശ്നമുണ്ട്, മാത്സും പ്രശ്നമുണ്ട്, എനിക്ക് മലയാളം ഹിന്ദി എല്ലാം എനിക്ക് പ്രശ്നമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പേപ്പർ റിവാലുവേഷൻ കൊടുക്കാം, അങ്ങനെ ഇന്ന നമ്പർ ഒന്നുമില്ല. എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും എത്ര ആൻസർ ഷീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് റിവാലുവേഷനായിട്ട് കൊടുക്കാം. ആൻഡ് യെസ്, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടിനി, ഇതിന് രണ്ടിനും എന്ത് തന്നെയാണ്, ഇതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം കൊടുക്കാവോ അത്രയും നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. യെസ് നെക്സ്റ്റ് വൺ ഇസ് ഹൗ ടു അപ്ലൈ ഫോർ പ്ലസ് വൺ റിവാലുവേഷൻ 2023. അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ റിവാലുവേഷൻ ആണെങ്കിലും ഫോട്ടോ കോപ്പി. ഫോട്ടോ കോപ്പി വേറെ ഒന്നും അല്ല, നമുക്കറിയാം നമ്മൾ ഇപ്പം എന്താ പറയുക, നമുക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സോ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന്, അതായത് നമുക്ക് എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ടൊരു ഡാറ്റ കിട്ടണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റൊരാൾ ആൻസർ ചെയ്തത് കാണണമെങ്കിൽ ഫോട്ടോ കോപ്പി. ഓക്കെ, ആൻഡ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുക, കൗണ്ടിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, മേ ബി എന്താ പറയുക, രണ്ട് പേപ്പറൊക്കെ ഒട്ടിയിരുന്നപ്പോൾ ചിലപ്പോൾ മാർക്ക് ചെയ്യാതെ പോയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ സ്ക്രൂട്ടിനി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം, കാരണം നമ്മുടെ മാർക്ക് കൗണ്ട് ചെയ്യുന്നത് ഒരാൾ മാത്രമല്ല, രണ്ടോ മൂന്നോ പേര് മാർക്ക് നമ്മുടെ കൗണ്ട് ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ടിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരു പേപ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആളും ചെക്ക് ചെയ്യുന്നുണ്ട്. സോ റിവാലുവേഷന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും അമിതമായിട്ടുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട എന്ന് കരുതി. ഒട്ടും പ്രതീക്ഷ വേണ്ടെന്നില്ല, കാരണം റയർ കേസസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, കൂടുതൽ ഒരുപാട് മാർക്ക് കിട്ടിയവരൊക്കെ ഉണ്ട്. സോ യെസ്, അപ്പം നമ്മുടെ റിവാലുവേഷന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഓരോന്നിനും ഈ മൂന്ന് കാര്യത്തിനും, റിവാലുവേഷൻ ആയിക്കോട്ടെ, ഫോട്ടോ കോപ്പിക്ക് ആയിക്കോട്ടെ, സ്ക്രൂട്ടിനിക്ക് ആയിക്കോട്ടെ, എല്ലാത്തിനും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോമാണ്. സോ ഈ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും, അതായത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇനി അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ദാ ഇപ്പോൾ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ അവിടെ അപ്ലിക്കേഷൻ ഫോം, മൂന്നെണ്ണത്തിനുള്ള അപ്ലിക്കേഷൻ ഫോം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഓരോന്നിനും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോമാണ്, ഓരോന്നിനും സെപ്പറേറ്റ് ഫീസാണ്. സോ ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നേരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പ്രിൻസിപ്പളിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അവിടെ നിങ്ങളുടെ റിവാലുവേഷൻ പ്രോസസ്സ് കഴിയുവാണ്. ഇനി ഓരോന്നിൻ്റെയും റിവാലുവേഷന് വരുന്ന പേയ്മെൻ്റ് ആണ് പറയുന്നത്. റിവാലുവേഷൻ ആണെങ്കിൽ 500 ആണ് ഒരു ആൻസർ ഷീറ്റിന്. അതായത് ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഫിസിക്സിന് 500, കെമിസ്ട്രി കൊടുക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ 1000 വരും, അങ്ങനെയായിരിക്കും. ദെൻ സ്ക്രൂട്ടിനി 100 rupees ആണ് പെർ പേപ്പറിന്, അതായത് നിങ്ങളുടെ മാർക്ക് കൗണ്ടിങ്ങും സംഭവങ്ങൾക്കൊക്കെ ആയിട്ട് 100 rupees ആണ് വരുന്നത്. ഫോട്ടോ കോപ്പി ആണെങ്കിൽ 300 rupees ഒരു പേപ്പറിന്, ഒരു പേപ്പറെന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് 300 rupees നിങ്ങൾക്ക് വരുന്നത്. യെസ്, ഇനി ഹൗ ടു റീഫണ്ട് റിവാലുവേഷൻ ഫീ. ഡെഫിനറ്റ്ലി നമ്മുടെ മാർക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, നമുക്ക് തിരിച്ച് പൈസ കിട്ടിയിരിക്കും. റിവാലുവേഷന് നമുക്ക് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ റിവാലുവേഷന് കൊടുക്കുന്നു, മാർക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൾ അത് തരാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇനി ഡേറ്റ്സ് ടു റിമെമ്പർ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 19-ാം തീയതി വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് റിവാലുവേഷൻ നമുക്ക് കൊടുക്കാനുള്ള സമയം. സോ ഡേറ്റ് ഒരിക്കലും മറക്കരുത്. 19-ാം തീയതി തന്നെ എന്ത് ചെയ്യണം, 19-ാം തീയതിക്ക് മുമ്പ് തന്നെ, അതും 19-ാവാൻ വേണ്ടി നിൽക്കരുത്, അതിന് മുമ്പ് ആസ് വെൽ ആസ് പോസിബിൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ ചെറിയൊരു സംശയം, എന്താണ് ഫോട്ടോ കോപ്പി, എന്താണ് സ്ക്രൂട്ടിനി? ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ധാരണ കിട്ടും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ എനിക്ക് ഇതിന് മാർക്ക് ഇട്ടിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താ പറയുന്നത് അതിനനുസരിച്ച് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൗണ്ടിങ്ങും കാര്യങ്ങളും മാത്രമാണ്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, അതായത് നമ്മുടെ 19-ാം തീയതിക്ക് മുമ്പ് നമ്മളിതൊക്കെ ചെയ്ത് തീർക്കേണ്ടതാണ്. സോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടി
അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് സെഷൻസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ. ആൻഡ് ഇതുപോലെ കുറേ കുറേ വീഡിയോസും കുറേ കുറേ നോളജും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു. ബൈ ബൈ.